ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കെഎൻഎം മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين ആദരണീയനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വൈദ്യൻകുട്ടി മദനി സാഹിബ് അവരെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരള നദ്വത്തുൽ മുജാഹിദീൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റും സഹപ്രവർത്തകനുമായ കെ സി മുഹമ്മദ് മൗലവി അവരെ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കേരളമിന്റെ ജില്ലാ ട്രഷറർ എൻ വി ഹാഷിം ഹാജി, പ്രസീഡിയം അലങ്കരിച്ചിട്ടുള്ള ബഹുമാന്യനായ കെ ടി സൈദലവി സാഹിബ്, ഉണ്ണിൻകുട്ടി കൊമ്പത്തയിൽ മുഹമ്മദ് ഹാജി നരിമടക്കൽ, മറ്റ് പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ ഏപ്രിൽ 11 തീയതിയാണ് എടവണ്ണ ജാമിയ നദവിയ ക്യാമ്പസിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. ശേഷം 2015 മെയ് 11 തീയതി ജില്ലയുടെ ഉദ്ഘാടനം തിരൂരിൽ വെച്ച് നിർവഹിക്കുകയുണ്ടായി. മണ്ഡലങ്ങളിലും ശാഖകളിലും എല്ലാം തന്നെ ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ കോട്ടക്കൽ മണ്ഡലത്തിൽ ഒരു പ്രത്യേക ശീർഷകത്തിലാണ് ഈ പരിപാടി ഇന്നിവിടെ സമാരംഭം കുറിക്കുന്നത്. നേരിന് വേണ്ടി നേരായ വഴിയിൽ എന്ന ഒരാമുഖത്തോടുകൂടിയാണ് ഈ ക്യാമ്പയിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വിവിധങ്ങളായ പഠന സെഷനുകളിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഉദ്ഘാടകൻ വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ഹൃസ്വമായ ഭാഷണത്തിൽ ഈ ക്യാമ്പയിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുമെല്ലാം ഇവിടെ പ്രഭാഷണം നടത്തുകയുണ്ടായി. കൂടുതലായൊന്നും തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്തുവാനുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് ലോകം വിലയിരുത്തുകയാണ്. മൈക്കൽ എച്ച് ഹാർട്ടി എന്ന ഒരു അമുസ്ലിം എഴുത്തുകാരൻ 100 പ്രതിഭാശാലികളെ വിലയിരുത്തുകയുണ്ടായി. ഇവരിൽ ഏറ്റവും ഉത്തമൻ ആരെന്ന് അദ്ദേഹം കണ്ടെത്തുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയപ്പോൾ ആ 100 ഒന്നാമനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അദ്ദേഹം കണ്ടെത്തിയത്.
മതപരവും മതേതരവുമായ മൂല്യങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടി അത്യാവശ്യമായ കാര്യങ്ങൾ ഈ ലോകത്തിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമ എന്ന നിലയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ അദ്ദേഹം വിലയിരുത്തുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഈ വൈജ്ഞാനിക മേഖലകളെ സ്പർശിക്കുന്ന അതിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഒരു വ്യക്തിത്വവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതും അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ അദ്ദേഹം തന്റെ ആ ഗ്രന്ഥത്തിൽ ഉദ്ഘോഷിക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് മഹാമഹാരഥന്മാരായ ആളുകൾ, അമുസ്ലിങ്ങളായ ആളുകളിൽ തന്നെ പലരും ജോർജ് ബർണാഷിയെ പോലെ മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകളെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാനവരിൽ മഹോന്നതൻ എന്ന് വ്യത്യസ്തങ്ങളായ ശൈലിയിൽ പ്രതിപാദിക്കുകയുണ്ടായിട്ടുണ്ട്. അത് ലോകസമക്ഷം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹുവല്ലദീ ബഅഥ ഫിൽ ഉമ്മിയീന റസൂലൻ മിന്നും യത്ലു അലൈഹിം ആയാതിഹി യത്ലു അലൈഹിം വയുസക്കീഹിം. അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചുള്ള അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ്, ഹുവല്ലദീ ബഅഥ ഫിൽ ഉമ്മിയീൻ, അതേ നിരക്ഷരരുടെ കൂട്ടത്തിൽ നിന്ന് ആ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ അവരെ ഓതിക്കേൾപ്പിക്കുകയും അവരെ സംസ്കാര സമ്പന്നരാക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു പ്രവാചകനെയാണ് ലോകത്തിന് മുമ്പിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ആ പ്രവാചകൻ ലോകത്തിന് നിദർശനമാണ്, ലോകത്തിന് മാതൃകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ മാതൃകയായി ഉൾക്കൊണ്ടുള്ള ഏതൊരു സമൂഹത്തിനും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തോട് പ്രതിഫലിക്കാനുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ വിവിധങ്ങളായ പഠന ശ്രദ്ധകളിൽ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ നാം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും സമൂഹതലത്തിൽ അതിൽ പ്രബോധനം നടത്തുകയും ചെയ്യേണ്ട, അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. ഇസ്ലാമിനെ തെറ്റായി പ്രചരിപ്പിക്കുകയും വിശുദ്ധ ഖുർആനെയും പ്രവാചക ചര്യയെയും തെറ്റായ രീതിയിൽ വളച്ചൊടിച്ച് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ഒരു സമൂഹം ഇവിടെ ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോൾ, തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സലക്ഷ്യം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതുപോലെ തന്നെയാണ് പ്രവാചകനിലൂടെ ഒരു വിഭാഗം ഇസ്ലാമിനെ തീവ്രവാദ സംഘടനയായി ചിത്രീകരിക്കപ്പെടുകയാണ്. ഇസ്ലാം എന്നത് തീവ്രവാദവും ഭീകരവാദവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇസ്ലാമിന്റെ ലളിതമായ പ്രവർത്തനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഇസ്ലാമിനെ ഒരു മറ്റുള്ളവരാൽ ആക്ഷേപിക്കപ്പെടുന്ന, വിമർശിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി അധപ്പതിപ്പിക്കുവാൻ ഈ ലോകത്തെ ചില തീവ്രവാദികളും കുബുദ്ധികളും പ്രതിജ്ഞിച്ചിരിക്കുകയാണ്. നാം നേരിടുന്ന വർത്തമാനകാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ആ പ്രവാചകൻ തീവ്രവാദിയാണോ മിതവാദിയാണോ, എന്താണ് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന കർമ്മം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് എന്ന് വ്യത്യസ്ത തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഇവിടെ പഠന ക്ലാസ്സുകൾ നടക്കുകയാണ്. ആ പഠന ക്ലാസ്സുകളിലെല്ലാം നാം ശ്രദ്ധിക്കണം, നാം മനസ്സിലാക്കണം എന്ന് മാത്രം ഇത്തരത്തിൽ നിങ്ങളോട് സ്നേഹബുദ്ധി ഉണർത്തിക്കൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ ഒത്തുചേരൽ അള്ളാഹു ഒരു സാലിയായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.